ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങളിപ്പോൾ അത്യാവശ്യം ഒരു കാര്യം പറയാനായിട്ട് വന്നതാണ് കേട്ടോ. കാരണം ഒരുപാട് പേര് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് തിരുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോയുടെ താഴെ, അതായത് നമ്മൾ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് വരുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പപ്പയ്ക്കും എനിക്കൊക്കെ ഭയങ്കര വിഷമമായി വരുന്ന സമയത്ത്. അപ്പം ആ വീഡിയോയുടെ അടിയിലേക്ക് കുറേ പേര് വന്നിട്ട്, കുറേ പേരല്ല കുറച്ച് പേര് വന്നിട്ട്, പിന്നെ കുറച്ച് നാളും കൂടെ വീട്ടിൽ നിൽക്കത്തില്ലായിരുന്നു, പെട്ടെന്ന് പോവണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. മെസ്സേജ് അല്ല, കമന്റ്. അതെ, ആ അച്ഛനെ കണ്ട് കൊതി തീർന്നില്ല, പാവം, നിങ്ങൾക്ക് കുറച്ചുകൂടി അവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു, ഇതിപ്പോ വീട്ടിലേക്കുള്ള ലോഡ് എടുക്കാൻ പോയോ. അതായത് ആ ലോഡ് എടുക്കാൻ പോയി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമായിട്ടോ, അങ്ങനെ ചിന്തിച്ചല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം ഞാൻ പറയാൻ വേണ്ടി വന്നതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് പപ്പയുടെ സങ്കടം കണ്ടിട്ടാണ് അവ കമന്റ് ഇട്ടത്. എന്തായാലും വിശദമായിട്ട് പറയുകയെന്നുള്ളതാണ്, കാരണം അങ്ങനല്ല. അത് എന്തിനാണ് നമ്മുടെ വീട്ടിൽ നമ്മളൊരു 17 ദിവസത്തോളമായി നമ്മള് പോയിട്ട് 17 ദിവസം, ഇത്രയും ദിവസം നിൽക്കുന്ന ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ് ഇത്ര ദിവസം നിൽക്കുന്നത്. കാരണം ഇവിടുത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് മമ്മി ഒറ്റയ്ക്കാണ്, പെങ്ങള് ഇത്രയും ദിവസം അവള് വന്ന് നിന്നു, നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അപ്പൊ മമ്മി ഇവിടെ നമുക്ക് തനിച്ചിടാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് 5-ാം തീയതിയാണ് ഞാൻ ഹോസ്പിറ്റലില് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയത്. അപ്പം മൂന്നാഴ്ച കഴിയുമ്പോ അടുത്ത ചെക്കപ്പിന് വരണം, അന്നേരം സ്കാനിങ്ങിന്റെ കാര്യമൊക്കെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ തിങ്കളാഴ്ച നമുക്ക് സ്കാനിങ്ങിന് പോണം. അത് രണ്ടാമത്തെ കാര്യം. അങ്ങനെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യ കുട്ടന്റെ 1.5 വയസ്സിലെ വാക്സിനേഷൻ എടുത്തിട്ടില്ല. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അവർ വിളിച്ചോണ്ടിരിക്കുകയാണ് വാക്സിൻ എടുക്കാൻ. അതായത് 7-ാം തീയതി കഴിഞ്ഞിട്ട് എടുക്കേണ്ടതായിരുന്നു. നമ്മള് വീട്ടിൽ പോകുന്നോണ്ട് അവന് പനിയെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. കാലാവസ്ഥ എല്ലാം കൂടെ അവൻ താങ്ങത്തില്ല, തളർന്നു പോകും. ഭക്ഷണം കഴി തന്നെ അവന് കുറച്ച് മടുപ്പാണ്. അപ്പൊ കഴിഞ്ഞ് വന്നിട്ട് നമ്മള് വാക്സിനേഷൻ എടുക്കാന്ന് വിചാരിച്ചിരിക്കുവാണ്. അവർ 2-3 പ്രാവശ്യം അംഗൻവാടി എന്നൊക്കെ വിളിച്ച് വാക്സിൻ എടുക്കുന്നില്ല എന്ന് ചോദിച്ച്. അപ്പൊ അതുണ്ട്. ഈ ഒരു 3 കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മമ്മയെ ഒറ്റയ്ക്കിടാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകേണ്ട കറക്റ്റ് സമയത്ത് പോവണം, പോവാതിരിക്കാൻ പറ്റത്തില്ല. മെഡിസിൻ ആ ഒരു സമയത്തേക്ക് മരുന്ന് തന്നിട്ടുള്ളൂ. കൃത്യം 3 നേരവും മെഡിസിൻ ഉണ്ട്, കാരണം കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിന്റെ ഒരു പ്രശ്നം, പിന്നെ ആദ്യക്കൂട്ടന്റെ വാക്സിനേഷൻ, ഈ 3 കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം, വീണ്ടും ഒരാൾ അടുത്ത ചോദ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇന്ന് വീട്ടിൽ പോയി വന്നൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ അതിന്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 2 മാസം കൂടുമ്പോൾ ഒരിക്കലും പോകാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, യാത്ര ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലെന്ന്. പിന്നെ അത്രയും ആഗ്രഹം ഉള്ളത് കൊണ്ടും എന്ത് റിസ്ക് എടുത്തും. പ്രത്യേകം ഡോക്ടർ പറഞ്ഞു, ഞാൻ ഒരിക്കലും നിങ്ങളോട് യാത്ര ചെയ്യാൻ പറയില്ല, കാരണം യാത്ര ചെയ്യാൻ പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചു, അത് ഡോക്ടർ പറഞ്ഞിട്ടില്ല യാത്ര ചെയ്തെന്ന് പറയും. അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കില് പോവുക, പരമാവധി ശ്രദ്ധിക്കുക. പോകാൻ ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ മാത്രം പോവുക, അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ യാത്ര ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ലെന്ന് ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് നോക്കുമ്പോ ഭയങ്കര ആഗ്രഹം, ഇത്രയും ദിവസം പോയില്ലല്ലോ എന്ന് വിചാരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെയും, കാരണം ഇപ്പോഴെങ്കിലും പോയില്ലെങ്കിൽ ഇനി നമുക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി. പ്രസവം കഴിയണം, പ്രസവം എന്ന് പറഞ്ഞാൽ അത് നോർമൽ അല്ല, സിസേറിയൻ ആണ്. സിസേറിയൻ കഴിഞ്ഞാൽ എന്തായാലും ഒരു 3 മാസത്തെ റെസ്റ്റ് ഈ ലോങ് യാത്രക്ക് മുമ്പ് 3 മാസം കഴിയാതെ പോക്ക് നടക്കുകയില്ല. അപ്പോഴത്തേക്ക് ഏതാണ്ട് ഇതെല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 1 വർഷം എടുക്കും. ആ 1 വർഷം കാണാതിരിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ് നമ്മൾ റിസ്ക് എടുത്ത് നമ്മൾ ഇപ്പൊ പോയത്. അതുകൊണ്ട് തന്നെ ഈ 2 മാസം കൂടുമ്പോ പോവുക എന്നുള്ള കാര്യം അസാധ്യമാണ്. പിന്നീട് 2 മാസം അല്ല, 15 ദിവസം കൂടുമ്പോൾ വേണമല്ലോ നമുക്ക് പോവാൻ, ഒരു പ്രശ്നമില്ല. നമുക്ക് ഓടി പോവാ, ഓടി വരുക ഒക്കെ ചെയ്യാം, ഒരു പ്രശ്നമില്ല. പിന്നെ വേറെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആണെങ്കിലും മമ്മിയെ തനിച്ചാക്കേണ്ടി വരും. ആ സമയത്ത് എല്ലാം നമ്മൾ 2 മാസം കൂടുമ്പോൾ പോകും, പെങ്ങളോട് എപ്പോഴും പാടി ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അവരുടെ സാഹചര്യം, എല്ലാ ഭാഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ സമയം എല്ലാം നോക്കണം, എല്ലാ കാര്യങ്ങളും നോക്കിയാൽ നമുക്കൊരു കാര്യം തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പൊ ഈ ഒരു 2 കാര്യം മറുപടി പറയാന്ന് വിചാരിച്ചത് കൊറേ പേരെങ്കിലും വിചാരിക്കും ശരിയാണ്, കാരണം ആ കമന്റിന്റെ താഴേക്ക് ഒരുപാട് പേര് ഒന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു അത്രയും ആൾക്കാരും, ഒരു 10-20 ഇത്ര നേരം കൊണ്ട് തന്നെ 10-22 പേരും 25 പേരൊക്കെ വന്ന് ഒരു കമന്റിൽ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ശരിയാണല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ നമ്മള് ഈ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറഞ്ഞില്ല, അപ്പൊ ആർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ നമ്മള് ഒരു കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ, ഏത് കാര്യങ്ങളായാലും തീരുമാനിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അതിന് എന്തെങ്കിലും പുറകിലുണ്ടാവും.
അത് കാരണമാണ് നമ്മൾ ആ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നത്. അത് എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ്. അപ്പൊ വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയണമെന്നില്ല, നമ്മൾ വിട്ടുപോകും. അപ്പൊ വീഡിയോ കാണുന്ന വിചാരിക്കും അവരെന്തിനാ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ പറയുമ്പോഴാണ് ചിലപ്പോ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. ചിന്തിക്കോ, ഇതിപ്പോ പറഞ്ഞപ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് എന്താ പറയാ, ഈ ഹോസ്പിറ്റലിൽ പോണ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനൊരു ചോദ്യം വരുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ചോദ്യം വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വെക്കും. അതായത് ആ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞാലും ഹോസ്പിറ്റലിൽ പോകേണ്ടതൊക്കെയാണ് നമ്മളിപ്പോ പോകുന്നതെന്നൊക്കെ പറഞ്ഞാലും, പക്ഷെ ഇങ്ങനൊരു ചോദ്യം വരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോ എന്തായാലും അവരുടെ ആ ഒരു ഇതുകൊണ്ട് ചോദിച്ച ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാണ്. പ്രശ്നമല്ല, ചോദ്യങ്ങൾക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ല, അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് വീഡിയോ ചിന്തിച്ചിട്ടാണോ ഒന്ന് രണ്ടുപേരെങ്കിലും അത് എഴുതിയിടുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കണം, അതിനെ കുറിച്ച് നമ്മളെ പറയണം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഇതൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ വന്നത്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ. ഓക്കേ.